സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ അവതാരങ്ങളെല്ലാം വാർത്തകളിൽ നിറസാന്നിധ്യമാണ്. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസ് ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടതും കേട്ടതും വ്യക്തി ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞൊന്നോട്ടും ഇക്കിളിക്കുള്ള സാധ്യത തേടലുമാണ്. എം ശിവശങ്കർ എഴുതിയ അശ്വത്ഥാമാവ് വെറും ഒരു ആന ആ ഒരു പുസ്തകവും അതിലെ വെളിപ്പെടുത്തലുമാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ലാഘവത്തോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദവിധേയമായി പ്രവർത്തിച്ചു. പക്ഷേ അത് അവസാനം എവിടെയും എത്താതെയും പോയി. അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് കളമൊരുക്കും വിധം നുണകളുടെ പെരുമ്പറകളുമായി മലയാള മാധ്യമങ്ങൾ ദാസ്യവൃത്തിയും ചെയ്തു. എന്നിട്ടിപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ്. പുസ്തകത്തിലെ മൂന്ന് പരാമർശങ്ങൾ മുൻനിർത്തി സ്വപ്ന സുരേഷിനെ പ്രകോപിപ്പിച്ച് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കുകയല്ല വേണ്ടത്. അതിനപ്പുറം മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് പോലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. സ്വർണമടങ്ങിയ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു വരുത്തിയെന്ന വാദത്തിന് വ്യാജമൊഴിയെന്ന് പറയപ്പെടുന്ന കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തേക്ക് എത്രത്തോളം പോകാനായി? മുഖ്യ ആസൂത്രകൻ ഫൈസൽ ഫരീദ് കസ്റ്റഡിയിൽ എന്ന കേരളത്തെ ഞെട്ടിച്ച വാർത്ത എവിടെ പോയി? കടത്തപ്പെട്ട സ്വർണം ആർക്കു വേണ്ടി, ആരയച്ചു എന്ന ഏറ്റവും പ്രഥമവും അടിസ്ഥാനപരവുമായ ചോദ്യത്തിന് ഉത്തരം എവിടെ? സർവ്വരഹസ്യങ്ങൾ അറിയുന്ന UAE കോൺസൽ ജനറലും അക്കൗണ്ടിനും അടക്കം എങ്ങനെ കേരളം വിട്ടു? അവരുടെ പങ്കെന്ത്? 10 മാസം തുടർച്ചയായി കാറ്റ് വീശുന്ന നാഗർകോവിലിലെ കാറ്റാടിപ്പാടങ്ങളിൽ എം ശിവശങ്കറിന് കോടികളുടെ നിക്ഷേപമുണ്ടെന്ന വാദത്തിന് തെളിവെവിടെ? മുൻമന്ത്രി KT ജലീലിനെ ലക്ഷ്യമിട്ടുള്ള ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത്. മലപ്പുറത്തേക്ക് പോയ വാഹനത്തിന്റെ GPS തൃശൂരിൽ വെച്ച് ദുരൂഹമായി നിലച്ചു എന്നീ വാദങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? അങ്ങനെ നീണ്ടുപോകുന്നതാണ് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ. 5 കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും കസ്റ്റംസും NIA പരസ്പര വിരുദ്ധമായ നിഗമനത്തിലെത്തുകയും പ്രതികൾ തലതിരിഞ്ഞു പോവുകയും ചെയ്ത കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒന്നും പിന്നാലെ പോവാതെ വീണ്ടും ശിവശങ്കർ സ്വപ്ന എന്ന പഴയ മെഗാ സീരിയൽ എപ്പിസോഡ് വീണ്ടും പ്ലേ ചെയ്യുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഇപ്പോൾ സ്വപ്ന നടത്തിയ ഞെട്ടിക്കുന്നത് എന്ന് പറയപ്പെടുന്ന വെളിപ്പെടുത്തലുകളിൽ ഒന്നുപോലും പുതിയ വാർത്തയല്ല. സ്വർണ്ണക്കടത്ത് ശിവശങ്കറിന് അറിയാമായിരുന്നു, സ്വർണ്ണക്കടത്തിനെ ശിവശങ്കർ സഹായിച്ചു, സ്വന്തമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നല്ല അന്ന് തന്നെ സ്വപ്ന പറഞ്ഞതാണ്. ശിവശങ്കർ നായകനായ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ ദുഷ്ടനായികയായിരുന്ന സ്വപ്ന ഇരാ പരിവേഷത്തോടെ പുനരവതരിപ്പിക്കപ്പെടുകയാണ് വീണ്ടും. അടിസ്ഥാനപരമായ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പറഞ്ഞ നുണകളുടെ പർവ്വതം ഇടിഞ്ഞു വീഴുമെന്നറിഞ്ഞ് ഒളിച്ചോടുന്നവർ ഒരു കൈയിൽ സ്വപ്നയെയും ബലമായി വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. വീണുപോയ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറുന്നതിന് പകരം അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചാൽ കൂടുതൽ ചെളി തെറിക്കുകയുള്ളൂ എന്ന് അവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ആത്മപരിശോധന എന്തായാലും അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.